നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? അതെ, കുട്ടികളായിട്ടുള്ളവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണ്, ശരിയല്ലേ? എന്നാ ഇന്ന് ഞാനൊരു കഥ പറയാം. ആരുടെ കഥയാണെന്നറിയോ? നങ്ങേലി അമ്മയുടെയും ഭൂതത്താൻ്റെയും. നങ്ങേലി അമ്മ ഒരു കൊച്ചു സുന്ദരമായ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരമ്മയാണ്. അമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ട്, ഒരു കുഞ്ഞുമോൻ. നല്ല സുന്ദരനാണ് കേട്ടോ. ഈ ഗ്രാമം കാണാൻ വളരെ ഭംഗിയാ. എന്ത് രസാന്നറിയോ അവിടുത്തെ പാടങ്ങൾ കാണാന്. നെൽവയലുകൾ പച്ച വിരിച്ചിരിക്കുക. കൂടാതെ വലിയ മലകളും കുന്നുകളും പുഴകളും. അങ്ങനെ അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമം. ഈ ഗ്രാമത്തിൻ്റെ വയലരികത്ത് ഒരു കൊച്ചു വീട്. ആ വീട്ടിലാണ് നമ്മുടെ നങ്ങേലി അമ്മ താമസിക്കുന്നത്. നങ്ങേലി അമ്മയും നങ്ങേലി അമ്മയുടെ കുഞ്ഞും മാത്രമേ വീട്ടിലുള്ളൂ. നങ്ങേലി അമ്മയ്ക്ക് പാവം കണ്ണ് കാണില്ല. പക്ഷേ നങ്ങേലി അമ്മ എല്ലാം അറിയും. എങ്ങനെയാണെന്നറിയോ? നങ്ങേലി അമ്മയ്ക്ക് നന്നായി കേൾക്കാൻ പറ്റും. നങ്ങേലി അമ്മ കുഞ്ഞുമായി വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുമായിരുന്നു. അങ്ങനെ നങ്ങേലി അമ്മ കുഞ്ഞിന് പാട്ടുപാടും, കഥകൾ പറഞ്ഞു കൊടുക്കും. നിങ്ങളുടെ അമ്മമാർ കഥ പറഞ്ഞു തരാറില്ലേ? അതുപോലെ തന്നെ നങ്ങേലി അമ്മ കുഞ്ഞിന് ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കും, പാട്ടുപാടിക്കൊടുക്കും. എന്തിനേറെ പറയുന്നു, നൃത്തം വരെ ചെയ്തു കൊടുക്കും. അങ്ങനെ ഇരിക്കെ നങ്ങേലി അമ്മ കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് അടുക്കളയിൽ ഭക്ഷണം വെക്കുമായിരുന്നു. ആർക്കുള്ളതാ? ആ, നങ്ങേലി അമ്മയുടെ കുഞ്ഞുവാവയ്ക്കുള്ളത്. അന്നേരം നങ്ങേലി അമ്മയുടെ വീടിനരികത്തുള്ള മലയുടെ മുകളിൽ ഒരു ഭൂതത്താനുണ്ട്. ഭൂതത്താൻ്റെ താമസം മലയ്ക്ക് മുകളിലാ. നിങ്ങളോട് അമ്മമാർ പറയാറില്ലേ, ഭക്ഷണം കഴിച്ചില്ലേ ഭൂതം വരും കേട്ടോ. അതുപോലെയുള്ള ഒരു ഭൂതത്താൻ അങ്ങ് ദൂരെ ഒരു മലയുടെ മുകളിൽ താമസിച്ചിരുന്നു. ഈ ഭൂതത്താൻ നങ്ങേലി അമ്മയുടെയും കുഞ്ഞിൻ്റെയും എല്ലാ ചലനങ്ങളും എന്നും വീക്ഷിച്ചു കൊണ്ടേയിരുന്നു. നങ്ങേലി അമ്മയുടെയും കുഞ്ഞിൻ്റെയും സ്നേഹം ഭൂതത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ഭൂതത്തിന് ഒന്നിഷ്ടപ്പെട്ടു, നങ്ങേലി അമ്മയുടെ സുന്ദരനായ കുഞ്ഞിനെ. ഭൂതം എന്തു ചെയ്തു എന്നറിയോ? നങ്ങേലി അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയം പയ്യെ പയ്യെ വന്ന് കുഞ്ഞിനെ എടുത്തോണ്ടങ്ങ് പോയി. പാവമല്ലേ. നങ്ങേലി അമ്മ കുഞ്ഞിൻ്റെ കരച്ചിലൊന്നും കേൾക്കാതെ വന്നപ്പോൾ കിടത്തിയടത്ത് വന്ന് നോക്കി. പക്ഷേ കണ്ടോ? കണ്ടില്ല, കുഞ്ഞിനെ കിടത്തിയടത്ത് കാണാനില്ല. നങ്ങേലി അമ്മ വീട് മുഴുവനും തിരഞ്ഞു നടന്നു. പക്ഷേ കുഞ്ഞിനെ മാത്രം കണ്ടുകിട്ടിയില്ല. ഗ്രാമം മുഴുവനും തിരഞ്ഞു നടന്നു. കുഞ്ഞിനെ കിട്ടിയോ? കുഞ്ഞിനെ കിട്ടിയില്ല. അങ്ങനെ നേരം സന്ധ്യയായി. നങ്ങേലി അമ്മ വിഷമിച്ച് വീടിൻ്റെ മുറ്റത്തിരിക്കുമായിരുന്നു. അന്നേരമുണ്ട് അങ്ങ് ദൂരെ ഭൂതത്തിൻ്റെ മലയുടെ മുകളിൽ നിന്ന് നങ്ങേലി അമ്മയുടെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. എങ്ങനെയാ കുഞ്ഞുങ്ങൾ കരയ്യാ? ആ, അങ്ങനെ തന്നെ. നങ്ങേലി അമ്മയുടെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ നങ്ങേലി അമ്മയ്ക്ക് പിന്നെ നിന്നിട്ട് നിപ്പുറച്ചില്ല, ഇരുന്നിട്ട് ഇരിപ്പുറച്ചില്ല. നങ്ങേലി അമ്മ എന്ത് ചെയ്തു എന്നറിയോ? കണ്ണൊന്നും കാണില്ല. പക്ഷേ നങ്ങേലി അമ്മ എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞ് കുന്നിൻ്റെ മുകളിലെത്തി. ആരുടെ കുന്നിൻ്റെ മുകളിൽ? ആ, ഭൂതത്താൻ ഇരിക്കുന്ന കുന്നിൻ്റെ മുകളിൽ തന്നെ. അവിടെ എത്തി നങ്ങേലി അമ്മ ഭൂതത്തിനെ വിളിച്ചു. ഏ ഭൂതത്താനെ, ഭൂതത്താൻ വന്നോ? ഭൂതത്താൻ ഭയങ്കരനാ, വന്നില്ല. ഭൂതത്താനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വലിയ കൊമ്പും നീണ്ട കണ്ണും വലിയ നാവും കൂർത്ത പല്ലുകളും ഒക്കെ ഉള്ള ഭീകര രൂപം, കണ്ടാ പേടിയാവും. അങ്ങനെ നങ്ങേലി അമ്മ ഭൂതത്തിനെ വിളിച്ചു, വീണ്ടും വിളിച്ചു. ഭൂതത്താനെ, ഒളിച്ചിരിക്കാതെ പുറത്തു വാ. ഭൂതത്താൻ പുറത്തു വന്നു. എന്താ നങ്ങേലി? അപ്പൊ നങ്ങേലി അമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞെവിടെ? ഭൂതത്താൻ, എനിക്കറിയില്ല, എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്താണോ ഇരിക്കുന്നേ? ഭൂതത്താൻ ബുദ്ധിമാനാണല്ലേ. പക്ഷേ നങ്ങേലി അമ്മ വിട്ടുകൊടുത്തില്ല. നങ്ങേലി അമ്മ പറഞ്ഞു, എനിക്ക് കണ്ണ് കാണില്ലായിരിക്കാം, പക്ഷേ എൻ്റെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെ അമ്മമാരങ്ങനെയല്ലേ, നിങ്ങൾ എവിടെ പോയാലും അവർ തിരഞ്ഞു വരില്ലേ?
നിങ്ങൾ എന്ത് കള്ളത്തരം ചെയ്താലും അവർക്ക് മനസ്സിലാവും, ശരിയല്ലേ? അതെ, നങ്ങേലി അമ്മ പറഞ്ഞു, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം, പോയി എടുത്തോണ്ട് വാ. ഭൂതത്തൻ പറഞ്ഞു, നങ്ങേലിയുടെ കുഞ്ഞൊന്നും ഇവിടെ ഇല്ല, നങ്ങേലി വിട്ടുകൊടുത്തില്ല. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ശബ്ദം വീട്ടിലിരുന്ന് കേട്ടു, അവൻ്റെ കരച്ചിൽ എനിക്ക് കേൾക്കാം, കുഞ്ഞിനെ എടുത്തോണ്ട് വാ ഭൂതത്താനെ. ഭൂതത്താൻ ബുദ്ധിമാൻ അല്ലേ? ഭൂതത്താൻ എന്തു ചെയ്തു എന്നറിയാം? ഭൂതത്താന് വലിയ തന്ത്രങ്ങളൊക്കെ അറിയാം. മന്ത്രവും തന്ത്രവും ഒക്കെ കാണിച്ച് ഭൂതത്താൻ ഒരു കുഞ്ഞിൻ്റെ പ്രതിമ ഉണ്ടാക്കി, എന്നിട്ട് നങ്ങേലിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. നങ്ങേലി എന്തു ചെയ്തു? നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ണ് കാണാത്തവരിങ്ങനെ തപ്പി നോക്കുന്നത്, അല്ലേ? തൊട്ട് നോക്കി അറിയും. ആ അതുപോലെ തന്നെ നങ്ങേലി എന്തു ചെയ്തു? തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ തൊട്ട് നോക്കി. ഏത് കുഞ്ഞാ? ഭൂതത്താൻ തന്ത്രങ്ങളും മന്ത്രങ്ങളും പ്രയോഗിച്ചുണ്ടാക്കിയ കുഞ്ഞിനെ. തൊട്ട് നോക്കിയപ്പോൾ തന്നെ നങ്ങേലിക്ക് മനസ്സിലായി, ഇതെന്റെ കുഞ്ഞൊന്നല്ല, ഭൂതത്താനെ പറ്റിക്കണ്ട, എൻ്റെ കുഞ്ഞിനെ ഇങ്ങത്താ. ഭൂതത്താൻ പറഞ്ഞു, ഇത് തന്നെയാണ് എൻ്റെ കുഞ്ഞ്, എൻ്റെ അടുത്തുള്ള കുഞ്ഞ് ഇതാണ്, നീ എടുത്തോണ്ട് പൊക്കോ. പക്ഷേ നങ്ങേലി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നങ്ങേലി പറഞ്ഞു, ഇതെന്റെ കുഞ്ഞല്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ തന്നെ നീ തരണം. അപ്പോൾ ഭൂതത്താൻ എന്തു ചെയ്തു? വീണ്ടും മന്ത്രങ്ങളും തന്ത്രങ്ങളും കാണിച്ച് മറ്റൊരു കുഞ്ഞിനെ കാണിച്ചു, എന്നിട്ട് അതിനെ നങ്ങേലിക്ക് കൊടുത്തു. നങ്ങേലി വീണ്ടും തൊട്ട് നോക്കി, അല്ല, ഇതും നങ്ങേലിയുടെ കുഞ്ഞല്ല, എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ ഇങ്ങനേ അല്ല. അപ്പോൾ ഭൂതത്താൻ വീണ്ടും മന്ത്രം കാണിച്ച് കുഞ്ഞിനെ കരയിപ്പിച്ചു. അപ്പോൾ നങ്ങേലി എന്ത് ചെയ്തു? ചെവിയോർത്തിരുന്നു. എന്തിനാ? ഇത് തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിലാണോന്നറിയാൻ. പക്ഷേ നങ്ങേലിക്ക് മനസ്സിലായി, ഇതും നങ്ങേലിയുടെ കുഞ്ഞല്ല. നങ്ങേലി പറഞ്ഞു, ഭൂതത്താനെ എനിക്ക് ദേഷ്യം വരുന്നു, നിനക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയൂ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു വേണം. ഭൂതത്താൻ പറഞ്ഞു, ഇല്ല, എൻ്റെ കയ്യിൽ ഈ കുഞ്ഞുങ്ങളെ ഉള്ളൂ, നിനക്ക് വേണമെങ്കിൽ ഇവരെ കൊണ്ടുപോക്കോ. പക്ഷേ നങ്ങേലി വിട്ടുകൊടുത്തില്ല. നങ്ങേലി അവസാനം കരഞ്ഞ് കാലു പിടിച്ചു ഭൂതത്താൻ്റെ. ഭൂതത്താൻ ദുഷ്ടനാണ് അല്ലേ? ഭൂതത്താൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നങ്ങേലി എന്തു ചെയ്തു എന്നറിയോ? നങ്ങേലിയുടെ രണ്ട് കണ്ണും ചൂഴ്ന്നെടുത്ത് ഭൂതത്തിൻ്റെ കാൽക്കൽ വെച്ചു കൊടുത്തു. എന്നിട്ട് ഭൂതത്തിനോട് താണ് കേണ അപേക്ഷിച്ചു, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണം, എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. നിങ്ങൾ അമ്മമാരും അങ്ങനെയല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്ത് കൊടുത്തിട്ടാണെങ്കിലും നിങ്ങളെ തിരിച്ചെടുക്കും, ശരിയല്ലേ? ആ അതുപോലെ തന്നെ നങ്ങേലി എന്തു ചെയ്തു? തൻ്റെ രണ്ട് കണ്ണുകളും ചൂഴ്ന്നെടുത്ത് ഭൂതത്തിൻ്റെ കാൽക്കൽ വെച്ചു കൊടുത്തു. ഇത് കണ്ട ഭൂതത്തിന് വിഷമം തോന്നി. നമ്മൾ പറയാറുണ്ട് ഇല്ലേ, എപ്പോഴും നമ്മളെ എന്തിൻ്റെ മുമ്പിൽ മാത്രം തോറ്റുകൊടുക്കുക? സ്നേഹത്തിൻ്റെ മുമ്പിൽ. എത്ര വലിയ ദേഷ്യമാണെങ്കിലും നമ്മൾ സ്നേഹത്തിൻ്റെ മുമ്പിൽ തോറ്റുകൊടുക്കും, ഒന്ന് നമ്മുടെ മനസ്സലിയും, ശരിയല്ലേ പറഞ്ഞത്? ഒരു കാര്യം പറഞ്ഞുതരട്ടെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ പിണങ്ങിപ്പോയി കിടക്കാറില്ലേ, അമ്മയോ അച്ഛനോ വഴക്ക് പറഞ്ഞാ? ഉണ്ട് ഉണ്ട്, എനിക്കറിയാം, കള്ളം പറയണ്ട കേട്ടോ. ആ നിങ്ങൾ അമ്മയോ അച്ഛനോ വന്നിട്ട്, മോനെ സാരമില്ല നീ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ നിങ്ങൾ വന്ന് വിളിച്ചാൽ നിങ്ങൾ ഓടിച്ചാടി പോവില്ലേ ഭക്ഷണം കഴിക്കാൻ? അതെന്തുകൊണ്ടാ? അവരുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ വാശിക്കും ദേഷ്യത്തിനും ഒന്നും ഒരു പ്രാധാന്യവും, അതൊക്കെ അലിഞ്ഞങ്ങ് പോയി, നമ്മുടെ ഐസൊക്കെ അലിയുന്ന പോലെ അല്ലേ? ആ നങ്ങേലിയുടെ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ, കുഞ്ഞിനോടുള്ള നങ്ങേലിയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഭൂതം തോറ്റുകൊടുത്തു. ഭൂതം നങ്ങേലിയുടെ തന്നെ കുഞ്ഞിനെ എടുത്ത് നങ്ങേലിക്ക് തിരികെ കൊടുത്തു. സന്തോഷത്തോടെ നങ്ങേലി ഭൂതത്തിനോട് നന്ദി പറഞ്ഞ് തിരികെ പോവുമായിരുന്നു. പെട്ടെന്ന് ഭൂതം, നങ്ങേലി അവിടെ നിന്ന് നിന്നേ. അയ്യോ, നങ്ങേലി മനസ്സ് വിചാരിച്ചു, പെട്ടു പെട്ടു അല്ലേ? അതല്ലേ ഇപ്പൊ നിങ്ങൾ വിചാരിച്ചേ, എനിക്കറിയാം. പക്ഷേ നങ്ങേലി ഒന്ന് നിന്നിട്ട് മെല്ലെ തിരിഞ്ഞു നോക്കി ഭൂതത്താനെ. ഭൂതത്താൻ പറഞ്ഞു, പേടിക്കണ്ട നങ്ങേലി, ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. എനിക്ക് നീ ഒരു അനുവാദം തരണം. നങ്ങേലി ചോദിച്ചു, എന്തനുവാദം? ഭൂതത്താൻ പറഞ്ഞു, എനിക്ക് നിൻ്റെ കുഞ്ഞിനെ വളരെയധികം ഇഷ്ടമാണ്, ഞാൻ അതുകൊണ്ടാണ് അവനെ ഇങ്ങ് എടുത്തോണ്ട് പോന്നത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ നിൻ്റെ കുഞ്ഞിനെ വന്ന് കണ്ടോട്ടെ. ആര് ചോദിച്ചു? ആ ഭൂതത്താൻ നങ്ങേലിയോട് ചോദിച്ചു. പാവമല്ലേ ഭൂതത്താൻ, കൊമ്പും നാവും പല്ലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, ആള് പാവാ. നങ്ങേലി പറഞ്ഞു, ശരി,
വർഷത്തിലൊരിക്കൽ വന്ന് നിനക്കെൻ്റെ കുഞ്ഞിനെ കണ്ട് മടങ്ങാം. ഭൂതത്തിന് സന്തോഷമായി. ഭൂതം സന്തോഷത്തോടെ നങ്ങേലിയെയും കുഞ്ഞിനെയും യാത്ര അയച്ചു. നങ്ങേലിയും കുഞ്ഞും സന്തോഷത്തോടുകൂടി വീട്ടിലെത്തി സുഖമായി ജീവിച്ചു. ഇന്നും ഭൂതത്താൻ നങ്ങേലിയെയും കുഞ്ഞിനെയും കാണാൻ വീടായ വീടുകളെല്ലാം തേടി വരും. ഇന്ന് വർഷത്തിലൊരിക്കൽ മാത്രം.